Hi all, Assalamu alaikum. Welcome back to my channel. Inna jaam andiri kuna thodu easy chicken biriyani oda recipe mai thana. Idu valare easy aitun da kerkam, nalla taste lado na. Idu ne vande ingredients, savala, takkali, inji velutulli paste, chicken, neyye. Biryani ari, biryani ari, 4 cup arikku, 6 cup vellam eduthittundu. Karivepila, mallila, pudina, chernaranga, anjaro, pachamulagu. Adi namukku chicken onnu masala puratti vekkam. Idu 1 kilo oda chicken aanu njan ivide eduthittullathu. Idilekku ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പാകത്തിന് ഉപ്പ് ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്തത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഗ്രാമ്പൂ ഏലക്ക തക്കോലം പട്ട ജാതിപത്രി വലിയ ജീരകം എല്ലാം കൂടെ ചേർത്ത് നന്നായൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നേരത്തെ അളന്ന് വാറ്റി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് വെള്ളം തിളക്കാൻ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് Chicken fry ആയി വന്നിട്ടുണ്ട് ഇനി ഇവ ഓരോ കഷ്ണങ്ങളായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു പിടി സവാള ചേർത്ത് കൊടുക്കാം ഇത് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാനാണ് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം ഇനി അതേ ഓയിലിലേക്ക് മസാലക്കുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനൊരു 7 സവാള എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സവാള ആയതുകൊണ്ടാണ് 7 എണ്ണം വലുതാണെങ്കിൽ 4 എണ്ണം മതിയാകും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക അതിനുശേഷം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചിക്കൻ മസാല 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇങ്ങനെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് മസാലയും ചിക്കനും മിക്സായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴാണ് നന്നായി മസാല പിടിക്കുക ചിക്കനിലേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം ആദ്യം പാനിലേക്ക് മസാല വെച്ച് കൊടുക്കാം മുഴുവൻ മസാലയും താഴെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ റൈസ് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത് ഒരു ലെയറിന് മുകളിൽ
രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അല്പം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും വിതറിയതിനു ശേഷം കുറച്ച് ഗരം മസാലയും വറുത്ത സവാളയും ചേർത്ത് കൊടുക്കാം. വീണ്ടും റൈസ് അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും ചെയ്തെടുക്കാം. ഫോയിൽ വെച്ച് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഇരിക്കണം. ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം. നന്നായി ആവിയൊക്കെ കയറി ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.